ഇപ്പോൾ യു എയിലെ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ യു എയിലെ ഏറ്റവും വലിയ ഒരു ബേക്കറി പ്രൊഡക്ഷൻ കാണാൻ പോവാണ്. ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ 70,000 ചതുരശ്ര അടിയിലാണ് ഒയാസിസ് കുസീൻ എന്ന ബേക്കറി ഉള്ളത്. നാടൻ ചെറുകടികൾ മുതൽ വയറ് നിറയ്ക്കുന്ന ചിക്കൻ ബിരിയാണി വരെ ദിവസവും വൃത്തിയോടെ ഉണ്ടാക്കി രുചിയോടെ വിളമ്പുന്ന യു എയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭം കൂടിയാണ് ഇവരുടേത്. യു എയിലെ തന്നെ ഏറ്റവും വലിയ ബേക്കറി പ്രൊഡക്ഷൻ കാണാൻ പോവാണ്. അങ്ങ് കുബൂസ് മുതൽ ക്രിസ്മസിന് ആൾക്കാർ കഴിക്കാൻ പോകുന്ന പ്ലം കേക്ക് വരെ നമ്മൾ കാണാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ദാഷ്യം ഇല്ല അല്ലേ? ആര് വന്നാലും അപ്പോൾ നമ്മൾ കാണാം. ബാ, മലയാളികളുടെ ഈ സംരംഭത്തിൽ 200 തൊഴിലാളികൾ 3 ജോലി ചെയ്യുന്നുണ്ട്. ഒമാന്റെയും സൗദിയുടെയും അതിർത്തി വരെ ഇവിടെ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ദിവസവും എത്തും. ഇതിനായി ഏതാണ്ട് 70 ഡെലിവറി വണ്ടികളാണ് ഒയാസിസ് കുസിൻ ബേക്കറി ഉപയോഗിക്കുന്നത്. സാധാരണ ബേക്കറി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം മാത്രമല്ല, ബേക്കറി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലേ. ബേക്കറിയാണ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ശരിക്കും ബേക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗൾഫിൽ എല്ലാ മലയാളികളെയും പ്രവാസികളെയും ഇവിടുത്തെ ലോക്കൽസ് ആയിക്കോട്ടെ, എമറാത്തികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഗുബൂസ് ആണ്. അപ്പോൾ അതിനു മുമ്പ് റസാക്കിനൊന്ന് പരിചയപ്പെടുത്താം. റസാക്ക് ഒയാസിസ് കുസിൻ ബേക്കറിയുടെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ ടൂറിന് കൂടെ ഉള്ളത്. നമ്മുടെ കുബൂസിന്റെ മിക്സിംഗ് ആണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രോളിയിൽ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് മെഷീനിലേക്ക് പോകും. പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടത് കുബൂസിന്റെ മിക്സിംഗ് കണ്ടു. മിക്സിങ്ങിന് ശേഷം അത് ഡോ കൊണ്ടിട്ടിട്ടു. അതിനുശേഷം ബോളായി, ബോൾ കട്ട് ചെയ്ത് ഷേപ്പായി. ഷേപ്പായതിനു ശേഷം ഓവനിൽ പോയി. ഓവനിൽ ബേക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പാക്കിംഗ്. ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാണ്. ഇതാണ് പാക്കിങ്ങിൻ്റെ 500 ഇതിൻ്റെ കൺവെയർ ബെൽറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 200 ഉണ്ടാവും ടോട്ടൽ. ഇത്രയും ദൂരം വന്ന് ഇത് തണുപ്പിച്ച്, ഇത് നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് തണുക്കണം. തണുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത് ഫംഗസ് ആവും. ഓക്കെ. അപ്പോൾ ഫംഗസ് ആവാതിരിക്കാനാണ് നമ്മൾ ടെമ്പറേച്ചർ ഡൗൺ ആവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇത്രയും ലെങ്ത് കൺവെയറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് മിക്സിംഗ് നമ്മൾ മെഷീനിലിട്ട് പാക്കിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ പ്രൊഡക്റ്റ് മിനിമം 50 എടുക്കുന്നുണ്ട് ആ ടൈം. ശരി. ഫസ്റ്റ് പീസ് വരാനുള്ള ടൈമിന്റെ ഡിലേ മാത്രം. ഒരു ഒരു മാവ് കഴിച്ച് ഒരു ഡോ ആയി, അത് അവനിലൂടെ വന്ന് ഈ കൺവെയർ ബെൽറ്റിലൂടെ എടുക്കും. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്ത എന്താണ്, ഫസ്റ്റ് പീസ് വരാൻ ആ ടൈമിൽ ബാക്കിയെല്ലാം അതേ ടൈമിലെ വരുന്നത്. അതാണ് അതിന്റെ സിസ്റ്റം. നമ്മളിപ്പോ ഒരു ശരാശരി എത്ര ബ്രെഡ് നമ്മൾ കുബൂസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ദിവസം ഒരു 15,000 പാക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 15,000 ഓ, അങ്ങനെയാണ്. ഒരു പാക്കറ്റിനകത്ത് 6 പീസ് ഉണ്ടാവും. അത് വലുപ്പ ചെറുപ്പം അനുസരിച്ച് 2-3 ടൈപ്പ് ഓഫ് പാക്കറ്റ് ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ ഇത് വൈറ്റ് ആണ്, അതേപോലെ ബ്രൗൺ ഉണ്ട്. ഈ രണ്ട് വെറൈറ്റീസ് അതിൽ വലുതും ചെറുതും സൈസുകൾ ഉണ്ടാവും. അറബിക് ബ്രെഡ്, വൈറ്റിന്റെ പേര് ബ്രെഡ് കിങ് എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്. ഇത് നമ്മള് ബ്രെഡിന്റെ പേരാണ് അറബിക് ബ്രെഡ്. അറബിക് ബ്രെഡ്. അപ്പൊ 6 പീസ് ഉള്ള 600 വീതമുള്ള. അപ്പം ഒരു 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 ബ്രെഡ് 100 ഗ്രാം. അത് 3 റംസ് വരെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ബ്രൗണും ഉണ്ട്, ഇതിന്റെ ചെറിയ പാക്കറ്റ് ഉണ്ട്. ബ്രെഡ് കിങ്. ഭക്ഷണശാലകൾ, സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ, ഗ്രോസറികൾ, ലേബർ ക്യാമ്പുകൾ, കാന്റീനുകൾ, അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 2,000 സ്ഥാപനങ്ങളിലേക്കാണ് എല്ലാ ദിവസവും ഒയാസിസ് കുസിൻ്റെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നത്. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ സ്നാക്ക്, ഏഷ്യൻ സ്നാക്സിന്റെ പ്രിപ്പറേഷൻ റൂമാണ് ഇത്. നമ്മുടെ കോക്കനട്ടിനാന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കോക്കനട്ട് മിക്സിങ്. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ നോർമലി വൺ പീസ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ലോങ് റോൾ ഇട്ടിട്ട് അത് ചെയ്തതിന് ശേഷം നമ്മളത് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാ ചെയ്യാം. കാരണം ബൾക്ക് പ്രൊഡക്ഷൻ ആണ്. ഏകദേശം തന്നെ ഡെയിലി ഒരു 2,000-3,000 പീസസ് ഉണ്ടാവും നമുക്ക്. അപ്പൊ ഇതിലാണ് നമ്മൾ പിന്നെ ചിക്കൻ പഫ്, എഗ് പഫ്, വെജിറ്റബിൾ പഫ്, ഇതിന്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ ഒരു സംഭവം. ശരിക്കും ഉച്ചസമയമാണ്, നല്ല വിശപ്പുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. പൊറോട്ട സാൻഡ്വിച്ച്, പൊറോട്ട ബീഫ് ആണ് ഇത് അതോ പൊറോട്ട ചിക്കൻ? പൊറോട്ട ചിക്കൻ. പൊറോട്ട ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇത്. കൂടുതലും കഫറ്റീരിയാസ് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കോളേജുകളും യൂണിവേഴ്സിറ്റികളും മെട്രോ എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. ഓക്കെ, ഇതിപ്പം ഇത് പച്ചറൊട്ടിയാണ്.
ഇത് പച്ച ബന്നാണ്. ബന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻസ് കണ്ടു. ആ പ്രിപ്പയർ ചെയ്തതിനു ശേഷം തന്നെ അതിനുശേഷം പ്രൂഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷമാണ് ഈ പ്രൂഫിംഗിലാണ് ഈ പ്രോഡക്റ്റ് റൈസ് ആവുന്നത്, പൊങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് പറയാൻ കമീർ ആക്കാന്ന് പറയും നമ്മുടെ നാട്ടിന്ന്, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. അത് മെഷീനിൽ ചെയ്യുന്നത് മാത്രം. ഇതിപ്പോ എത്ര സമയം എടുക്കും മെഷീനിൽ ചെയ്ത് കുഴച്ച് സെറ്റ് ആയി? പ്രൂഫിങ്ങിന് ഒരു 20 മിനിറ്റ്സ് മാക്സിമം നമ്മൾ വെക്കും. അതിനുശേഷം എന്ന് പറയുന്നത് ഇത് നേരെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബേക്കിങ്ങിന് ഓവനിലേക്ക് പോവാന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഓവൻ സിസ്റ്റം ഓവൻ സിസ്റ്റമാണ്. എല്ലാം ഇറ്റാലിയൻ ബ്രാൻഡായ സെബാദാലിന്റെ ഓവൻസ് തന്നെയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പൊ ഓവനിലേക്ക് ഈ പ്രൊഡക്റ്റ് കയറും. ഇത് ഇലക്ട്രിക് ഓവൻ ആണ്? അല്ല, ഇത് ഗ്യാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗ്യാസിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇലക്ട്രിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന്റെ മൊഡ്യൂൾസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഗ്യാസിലാണ്. എന്നാലും മാത്രമേ അതില് ഹീറ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ. രണ്ട് തരത്തിലാണ് ഓവൻ വരുന്നത്, ഇലക്ട്രിക്കില് വരുന്നുണ്ട്, ഡീസലില് വരുന്നുണ്ട്, ഗ്യാസില് വരുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് ആണ്. ഈ ഓരോ ഓവനും ബേക്കിംഗ് വ്യത്യാസമുണ്ടോ? ഓരോ ഓവൻ അല്ല, ഓരോ പ്രൊഡക്റ്റിനും ബേക്കിംഗ് വ്യത്യാസമാണ്. ബേക്കിങ്ങിന്റെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ 149 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. അതേപോലെ ഇതിന്റെ ടൈമിങ്ങും, കാരണം ഇപ്പോ ബന്നാണെങ്കിൽ ബന്നിനുള്ള ടൈം വേണ്ട സമൂഹം, ബ്രെഡിനാണെങ്കിൽ ഡിഫറെന്റ് ടൈമാണ്. ടൈം ടെമ്പറേച്ചർ രണ്ടും വേരിയേഷൻ ഉണ്ടാവും. ഓരോ പ്രൊഡക്റ്റിനും എത്ര ഇത് വേണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തൊരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അതിവിടെ ഓവൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കും. സാൻഡ്വിച്ച് ബ്രെഡുകളാണ്. സാൻഡ്വിച്ച് ബ്രെഡുകൾ തന്നെ ഹെൽത്തി ബ്രെഡുകളാണ്, ഹോൾ മീൽ ബ്രെഡുകളാണ്. ഇത് നമ്മൾ ബേക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഈ +5 ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിനു ശേഷമാണ്, +5 ആ ടെമ്പറേച്ചറിൽ വെച്ചതിനു ശേഷം എന്നിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് അതിന്റെ ഓരോ ഏരിയയിലും നമ്മൾ ആ ടെമ്പറേച്ചർ നമ്മൾ 100% ഉറപ്പ് വരുത്തുന്നുണ്ട്. ചിൽ റൂം ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഓരോ സാൻഡ്വിച്ചുകളെല്ലാം അടുക്കി ഓരോന്ന് ഡെലിവറി പോകാൻ വേണ്ടി കൃത്യമായിട്ടല്ലേ ഓരോ ഓർഡർ? എന്താണ് ഇവിടുത്തെ ഒരു യൂണിറ്റ്? നമ്മൾ ബ്രെഡ് എല്ലാം കണ്ടു. നമ്മളെ ഒരു മേജർ സെക്ഷനാണ് ഈ സാൻഡ്വിച്ച് സെക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 50 വെറൈറ്റി സാൻഡ്വിച്ചസ് നമ്മൾ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊരു മേജർ, നമ്മളെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് മാർക്കറ്റാണ്. പ്രത്യേകിച്ച് നമ്മളെ ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, അഡ്നോക്സ് ഈസ്റ്റോസ്, എപ്കോ ടീസ്റ്റോസ്, മെട്രോ സ്റ്റേഷൻസ്, ഇത്തരം സ്ഥലങ്ങളിലാണ് നമ്മളെ മേജർ സാൻഡ്വിച്ചുകൾ പോകുന്നത്. വളരെ ഹൈജീൻ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വളരെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സാൻഡ്വിച്ചുകളാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്ര തവണ ഇവിടുന്ന് ഒരു സാൻഡ്വിച്ച് പോകും? ഏകദേശം ഡെയിലി നമ്മൾ ഒരു 25,000-30,000 പീസസ് നമ്മൾ ഡെയിലി ഇവിടുന്ന് പലതരത്തിലുള്ള സാൻഡ്വിച്ചുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ 5 ഡിഗ്രി+ ഉള്ള ചില്ലർ വാഹനങ്ങളിലാണ് നമ്മൾ മാർക്കറ്റുകളിൽ കൃത്യമായിട്ട് തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ ഹൈജീൻ എന്താണോ ദുബായ് മുനിസിപ്പാലിറ്റി ലോ, ആ ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് മാർക്കറ്റിൽ കസ്റ്റമർക്ക് എത്തിക്കുന്നത്. സ്റ്റാഫുകൾ പോലും പേഴ്സണൽ ഹൈജീൻ അത്രയും ക്ലിയർ ആയിരിക്കും. താഴെ തന്നെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ക്ലീനിനെസ് മനസ്സിലാവും. അത്രയും ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്, നല്ല വിശാലമായിട്ടുള്ള ഏരിയ അല്ലേ. ഇതൊക്കെ ഇവിടെ ഒരാള് ബ്രെഡിന്റെ സൈഡിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി സാൻഡ്വിച്ച് ബ്രെഡ് ആക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും അല്ലേ? ആ, ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും. സാൻഡ്വിച്ച് കട്ട് ചെയ്ത് സെറ്റ് ആക്കുകയാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, പല സാൻഡ്വിച്ചും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട സാൻഡ്വിച്ച് പാക്ക് ചെയ്ത് അതിൻ്റെ പേപ്പർ റോൾ ചെയ്തിട്ടുണ്ട്. അതും ഇനി കൃത്യമായിട്ട് ഇത് ഈ ഒരു മെഷീനിനകത്തൂടെ പോയി ഇതിനെ കൂടെ വന്ന് പ്ലാസ്റ്റിക് പൗച്ചിനകത്താക്കി ആക്കി ഇവിടെ വരികയാണ്. അതും മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന മെഷീനാണ്. എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. ആ പാക്കിങ്ങിന്റെ സമയം വരെ ഇത് അടച്ചു കൂട്ടി ഒരു രീതിയിലുള്ള ഇത് വരാത്ത രീതിയിൽ ക്ലീൻ ആക്കിയാണ് കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിശാലമായ ഒരു ബേക്കറി കാണുന്നത്. നമ്മൾ ബേക്കറി സ്റ്റാഫുകൾ പോലും നിങ്ങൾക്ക് പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു രോമം പോലും വീകാതിരിക്കാനാണ് ഈ കയ്യിലൊരു സാൻഡ്വിച്ചുകൾ കൂടുതലായിട്ടും നമുക്ക് റോയൽ ബ്രെഡിലാണ്
ബ്രെഡും ബ്രെഡ് കിങ്ങാണ് നമ്മളെ കസ്റ്റമർ ആ റേഞ്ചിലുള്ള കസ്റ്റമർ ആയതുകൊണ്ട് പ്രീമിയം ബ്രാൻഡാണ്. ഇതൊക്കെ എന്ത് വിലയ്ക്ക് നമ്മൾ? ഇതൊക്കെ ഒരു കസ്റ്റമർക്ക് ഒരു 8 ദിർഹംസിന്റെയും 10 ദിർഹംസിന്റെയും ഉള്ളിൽ കിട്ടുന്ന സാധനങ്ങളാണ്. നല്ല വെൽ പാക്ഡ് ആണ്, നല്ല ക്ലീൻ പാക്കിംഗ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്ത് ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് വരുന്നത്. അപ്പൊ അത് കൃത്യമാക്കിയത് അടുക്കി പെറുക്കി വെച്ചോണ്ടിരിക്കുന്നു. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫിനിഷ്ഡ് പ്രൊഡക്റ്റും നമ്മൾ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡെലിവറിക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മൾ ഒന്നുകൂടി നമ്മളെ ക്വാളിറ്റി ഉറപ്പു വരുത്താനുള്ള മെറ്റൽ ഡിറ്റക്ഷൻ ആണ് ഈ സംഭവം. എല്ലാ പ്രൊഡക്റ്റും ഈ മെറ്റൽ ഡിറ്റക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം ചെറിയ പീസ് ഒന്ന് നമ്മുടെ കമ്പനി കൂടി പോകും. ആ അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ഉറപ്പ് വരുത്തിയത്. എവറി പീസസ് ഇവിടെ നിന്ന് ഇതിന്റെ ഉള്ളു കൂടി പോയതിനു ശേഷം നമുക്ക് ഡെലിവറിയിലേക്ക് പോകുള്ളൂ. അത്രത്തോളം ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഷുവറിറ്റി നമ്മൾ കസ്റ്റമർക്ക് അത്രത്തോളം ക്വാളിറ്റി അഷുറൻസ് നൽകാണ്. ഒയാസിസ് കുസിന്റെ ക്വാളിറ്റി അഷുറൻസ് മാനേജറാണ് ഷെഫീന ഷാജഹാൻ. ഷെഫിന് എന്തൊക്കെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ? പൈസ കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നതാണോ? അല്ല, ഇത് നമ്മുടെ ഗോൾഡൻ എ സർട്ടിഫിക്കേഷൻ ആണ്. ഇത് നമുക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഗ്രേഡിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഗോൾഡൻ എ ആണ് ഇവിടുത്തെ ടോപ്പ് സർട്ടിഫിക്കേഷൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഈ ഗോൾഡൻ എ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യുഎയിൽ ഗോൾഡൻ എ ഉള്ള ബേക്കറികൾ കുറവാണ്. അതിൽ ഒന്നാവാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമാണ്. സ്വർണ്ണ വിസയുടെ നാട്ടിൽ ഇതിന് മുകളിലായിട്ടൊരു സർട്ടിഫിക്കേഷൻ മുനിസിപ്പാലിറ്റിന്നില്ല. ഇതാണ് ടോപ്പ് സർട്ടിഫിക്കേഷൻ. ഇതൊക്കെ എന്താണ്? ഇത് നമുക്ക് ഇവിടെ നമുക്ക് അതുകൂടാതെ ജി എഫ് എസ് ഐയുടെ അണ്ടറിലുള്ള എഫ് എസ് എസ് ഐ 22,005.1 അഡ്വാൻസ് വേർഷൻ ഉണ്ട്. ഐ എസ് ഒ ദെൻ ഹാസപ് സർട്ടിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഇവിടെ. ഇതുകൂടാതെ നമ്മുടെ 24x7 വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് നമ്മൾ ഹൈജീൻ പാർട്ട് അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 20 ക്ലീനിങ് തൊഴിലാളികളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഹൈജീൻ കംപ്ലൈന്റ് ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. യുഎയിലെ ഏറ്റവും വലിയ ഒയാസിസ് കുസിന്റെ ബേക്കറിയാണ് നമ്മളെല്ലാം കണ്ടു തീർന്നിരിക്കുന്നത്. ആ ബേക്കറിയിൽ നിന്നും ഏതാണ്ട് 500 പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിയപ്പം, കുഴലപ്പം, ഇപ്പം നമ്മുടെ നെയ്പ്പത്തിൽ മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ പ്രിയപ്പെട്ടൊരു സാധനമാണ്. ഇത് നേരെ കൊണ്ടുപോയി റെഡി ടു ഈറ്റ് ആണല്ലേ? റെഡി ടു ഈറ്റ് നേരെ കൊണ്ടുപോയി വർക്ക്. അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തൊരു ഫ്രഷ് ഫ്രം ദുബായ് എന്നാണ് ഒയാസിസ് കുസിന്റെ ബേക്കറിയുടെ ഈ ഒരു ബ്രാൻഡ് നെയിം. ഓരോ പ്രൊഡക്റ്റിനും അങ്ങനെയാണ്. ഇപ്പം കേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോയൽ ഇതല്ലേ, റോയൽ ബ്രെഡ്സ് അല്ലേ? അപ്പൊ നെയ്പ്പത്തിൽ ഇത് കൊണ്ടുപോയി നേരെ എണ്ണയിലിട്ട് വറുത്തു കഴിഞ്ഞാൽ അത് ഗംഭീര നെയ്പ്പത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ കഷ്ടപ്പെട്ട് ഉരുട്ടി പിടിച്ച് ബുദ്ധിമുട്ടണ്ട. അത് മാത്രമല്ല, നല്ല ഒന്നാം തരം അച്ചപ്പം. ഞാൻ പറയുമായിരുന്നു അച്ചപ്പത്തിന്റെ ഷേപ്പ് തന്നെ മനോഹരമായിട്ടുള്ള അച്ചപ്പമാണ്. ഇതെല്ലാ ദിവസവും ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണോ? ഞങ്ങൾ ഡെയിലി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഡെയിലി 500 പ്രൊഡക്റ്റുകൾ നമ്മൾ ഡെയിലി ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ്? നമ്മൾ ടോപ്പ് മാർക്കറ്റിൽ നമ്മൾ അറിയപ്പെടുന്നത് സാൻഡ്വിച്ചിൽ നമ്മൾ ചിക്കൻ തിക്ക പലതരത്തിലുള്ള വെറൈറ്റി സാൻഡ്വിച്ചുകൾ നമ്മൾ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് കാലം ആയതുകൊണ്ട് തന്നെ പ്ലം കേക്കിന്റെ കാലമാണ്. അപ്പൊ പ്ലം കേക്ക് ഒക്കെ സെറ്റ് ആയിട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല പാക്കേജിംഗ് ഒക്കെ ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ അച്ചപ്പവും കൊള്ളപ്പവും ഒക്കെ വെച്ചേക്കുന്ന ഐറ്റത്തിൻ്റെ താഴെ ഒരു ഐറ്റം ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് റോയൽ ബേക്കറിയുടെ ഒരു തീം കേക്ക് അല്ലേ? ഗിഫ്റ്റ് ബോക്സ് ആണ്. ലോട്ടസ് ബിസ്ക്കറ്റിന്റെ അല്ലേ? മൊത്തം മധുരവും എല്ലാം സൈഡിലുണ്ടല്ലേ? അതെ, സ്വീറ്റ്സ്, ഇന്ത്യൻ സ്വീറ്റ്സും അറബിക് സ്വീറ്റ്സും. അറബിക് സ്വീറ്റ്സും ഉണ്ട്. ബ്രെഡുകൾ നമ്മൾ ബ്രെഡ് കിങ്ങിന്റെ പേരിൽ വരുന്നു. ഫ്രഷ് ഫ്രം ദുബായിൽ രണ്ട് ബ്രാൻഡിലാണ് നമ്മൾ ബ്രെഡുകൾ ഉള്ളത്. ഓക്കെ, സാൻഡ്വിച്ചുകൾ കൂടുതലും നമ്മൾ റോയൽ ബ്രെഡ് ബ്രാൻഡിലാണ്. അതേസമയം നൊസ്റ്റാൾജിക് എന്ന് പറയാൻ നമ്മൾ ചായ ബിസ്ക്കറ്റ് ആണ്. ഓക്കെ, ആ ബ്രാൻഡ് ചായയുടെ കഴിക്കാൻ പറ്റിയ അതെ. എല്ലാരും ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഇത് സലാമ, നമ്മളെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന ആളാണ് മിസ്റ്റർ സിദ്ദീഖ്. ഞങ്ങളെ ക്വാളിറ്റി ഹെഡാണ്. ഇയാള് മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 15 മുനിസിപ്പാലിറ്റിയിലെ ഇൻസ്പെക്ടർ ആയിരുന്നു. ഇപ്പൊ ഞങ്ങളെ ക്വാളിറ്റി ഹെഡ് ചെയ്യുന്നു. മിസ്റ്റർ ഷെഫീന ക്വാളിറ്റി മാനേജറാണ്. അതുപോലെ മിസ്റ്റർ ഖാൽത്തൂൻ ഈസ് 11 നമ്മുടെ കൂടെ ഉണ്ട്, HR ഡീൽ ചെയ്യുന്ന ആളാണ്. ഓക്കെ, മിസ്റ്റർ ബാലാജി ഹീസ് ദ പ്ലാൻ മാനേജർ.
മൂപ്പറാണ് ഇത് ഇതിന്റെ കംപ്ലീറ്റ് ഓർഗനൈസർ. മിസ്റ്റർ ജോൺ, ജോൺ ഷെഫാണ്. നമ്മുടെ ഹോട്ട് മീൽസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ സമോസയും ബിരിയാണിയും കിച്ചൺ ഏരിയകൾ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് മൂപ്പറാണ്. റസാഖിനെ മിസ്റ്റർ അരുൺ, നമ്മൾ ഇത് കംപ്ലീറ്റ് ഫിനാൻസ് ആണല്ലോ അവസാനം, അതെ അതെ അതിന്റെ ഹെഡാണ്. മിസ്റ്റർ മുനിയർ 15 വർഷത്തോളമായി ഞങ്ങളുടെ കൂടെ പ്രൊഡക്ഷൻ മാനേജറാണ്. മിസ്റ്റർ അജ്മൽ ക്വാളിറ്റി ഡീൽ ചെയ്യുന്നു. പിന്നെ ഐ ടി ഹെഡാണ് മിസ്റ്റർ മർജാൻ. ഇത് മേജർ ഇന്ന് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ സ്റ്റോർ പർച്ചേസ്, അത് ഹെഡ് ചെയ്യുന്ന ആളാണ് മിസ്റ്റർ കബീർ. സാധനത്തിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം, അവിടെ നിന്നാണ് ഇതിനകത്തേക്കൊക്കെ എത്തുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനി മലയാളികൾ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആൾക്കാർ ഇനി സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോകുമ്പോൾ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു സാധനമാണ്, ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാരണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.